നമസ്കാരം സ്പൈനൽ മസ്കുലർ അട്രോഫി അഥവാ എസ് എം എ എന്ന രോഗം ബാധിച്ച കണ്ണൂരുകാരനായ മുഹമ്മദ് എന്ന ഒന്നര വയസ്സുകാരന് വേണ്ടി കേരളം ഒരുമിച്ച് കൈകോർത്തു മുഹമ്മദിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പതിനെട്ട് കോടി രൂപ ഉണ്ടായത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടാണ് ഒരാഴ്ചയായി ക്യാമ്പയിൻ ആരംഭിച്ചതെങ്കിലും ആ അക്കൗണ്ടിലേക്ക് പണം എത്തിയത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ടാണ് പതിനെട്ട് കോടി രൂപ സ്വീകരിച്ച ശേഷം മുഹമ്മദിൻ്റെ വീട്ടുകാർ പറയുന്നു ഇനി പണം വേണ്ട എന്ന് ഇന്ന് മലയാള മനോരമയിൽ ഞാനൊരു വാർത്ത വായിച്ചു ഗൾഫിലുള്ള ഒരു മലയാളി ബിസിനസ്സുകാരനെ അതായത് ഒരു കോടി രൂപ ശേഖരിച്ചു പക്ഷേ അത് കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം അതിനു മുൻപ് പതിനെട്ട് കോടി രൂപ തികഞ്ഞെന്ന് ഈ മലയാളിയുടെ സഹകരണ മനോഭാവത്തിന് ഒരു ഒന്നര വയസ്സുകാരൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി കാണിച്ച ഈ ഔത്സുഖ്യത്തിന് അകൈതവമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു തൊട്ടു പിന്നാലെ ഇമ്രാൻ പേരുള്ള ഒരു കുട്ടിക്കും ഫാത്തിമ എന്നു പേരുള്ള മറ്റൊരു കുട്ടിക്കും മലപ്പുറം ജില്ലക്കാരാണ് ഇതേപോലെ പതിനെട്ട് കോടി രൂപയുടെ ഈ അത്ഭുത മരുന്ന് വേണം എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു തുടങ്ങിയിരിക്കുന്നു ഇന്ന് ഞാൻ അത് മാധ്യമം ദിനപത്രത്തിലാണ് വായിച്ചത് അവർക്ക് വേണ്ടിയുള്ള പ്രചരണം ആരംഭിച്ചിരിക്കുന്നു പ്രധാനമായും ഇമ്രാൻ്റെ കാര്യമാണ് കൂടുതൽ ചർച്ചയിൽ വരുന്നത് കാരണം ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു ഹൈക്കോടതി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നു കാരണം ഈ ഇമ്രാൻ്റെ ആരോഗ്യനില ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുന്നതാണോ അറിയണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ വാർത്തയായി വന്നിരിക്കുന്നത് ഈ പതിനെട്ട് കോടിയുടെ അത്ഭുത മരുന്നിനെ ചർച്ചകൾ നമ്മുടെ നാട്ടിൽ ഈ ദിവസങ്ങളിലാണ് നടക്കുന്നതെങ്കിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപേ ഞാൻ ഇതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഗൾഫിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞത് ഒരുപക്ഷേ ഈ മരുന്നിനെ ആദ്യത്തെ മലയാളത്തിൽ വന്ന വാർത്ത മറുനാടനിലെ വീഡിയോ ആണ് എന്നാണ് ഞാൻ ആ വാർത്ത ചെയ്തത് ബ്രിട്ടനിൽ ജീവിക്കുന്ന ഒരു വെള്ളക്കാരനായ കുഞ്ഞിനു വേണ്ടി പതിനെട്ട് കോടി രൂപ അവിടുത്തെ ആരോഗ്യ സംവിധാനം മുടക്കിയതിനെക്കുറിച്ചായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സോൾ ജെൻസ്മ എന്ന് പറയുന്ന മരുന്നിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തത് ഗൾഫിൽ നിന്ന് എൻ്റെ ഒരു വായനക്കാരൻ എന്നോട് ചോദിച്ചത് ഷാദൻ ആ വീഡിയോ ചെയ്ത് ഈ ചാരിറ്റി പിരിവുകാർക്ക് ഈ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പണം കടത്തുന്നവർക്കുമൊക്കെ ഒരു പുതിയ വഴി പറഞ്ഞു കൊടുത്തതാണോ എന്ന് പരിഗണിക്കണമെന്നാണ് ആ സുഹൃത്ത് എന്നോട് ചോദിക്കുന്ന മൂന്ന് നാല് ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് പൊടുന്നനെ ഇങ്ങനെ ഒരു രോഗത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് ഇതിനു മുൻപൊന്നും ഇങ്ങനെ ഒരു രോഗത്തെക്കുറിച്ച് ആരും കേട്ടിട്ടില്ല പല രോഗത്തെക്കുറിച്ചും കേട്ടിട്ടുണ്ട് പല ചികിത്സയെക്കുറിച്ചും കേട്ടിട്ടുണ്ട് ഈ പതിനെട്ട് കോടിയുടെ ചികിത്സയെക്കുറിച്ച് ഷാജൻ ഒരു വീഡിയോ ചെയ്യുന്നത് വരെ കേരളത്തിലെ ആരും കേട്ടിട്ടില്ല രണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം ഈ രോഗികളാവുന്നത് ഒരു പ്രത്യേക ദേശത്തുള്ളവർ മാത്രം ഈ രോഗികളാവുന്നത് മൂന്ന് ഒരു മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടിക്ക് എങ്ങനെയൊരു രോഗമുണ്ട് എന്ന് പറഞ്ഞ് ഒരു സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം പ്രചരണം ആരംഭിക്കുന്നു തൊട്ടു പിന്നാലെ അത് വാർത്തകളാവുന്നു തൊട്ടു പിന്നാലെ ഈ പണശേഖരണം പൂർത്തിയാവുന്നു ഈ കുഞ്ഞിൻ്റെ രോഗത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും മെഡിക്കൽ റിക്കോർഡ്സ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ചികിത്സ എവിടെയാണ് നടത്താൻ പോകുന്നത് എവിടെ നിന്നാണ് ഈ ഇവിടെ കൊണ്ടുവരുന്നത് ആരാണ് ഈ കുഞ്ഞിനെ ചികിത്സിക്കാൻ പോകുന്നത് ഇത്യാദി ചോദ്യങ്ങളും പ്രസക്തമല്ലേ വാസ്തവം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ട ദിവസം ഈ വാർത്തകൾ മാതൃഭൂമിയിലാണ് ആദ്യം വാർത്ത വരുന്നത് മാതൃഭൂമിയിൽ വാർത്ത വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ ഒരു മീശക്കാരൻ പയ്യൻ കണ്ണാടി വെച്ച ഒരു പയ്യൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ പയ്യനായിരുന്നു അഫ്രയുടെയും മുഹമ്മദിൻ്റെയും കഥ ആദ്യം പറഞ്ഞത് അങ്ങനെ അഫ്രയെ ഇനി സഹായിക്കാൻ കഴിയില്ല പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് മുഹമ്മദിനെ സഹായിക്കണം എന്നായിരുന്നു ആ വീഡിയോയിലൂടെ കേട്ടത് എന്നാൽ അതോടനുബന്ധിച്ച് തന്നെ ഈ ചികിത്സയ്ക്ക് വേണ്ടി ഒരു പൗരസമിതി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താനാണ് അതിന്റെ ചെയർമാനാണ് എന്നുള്ള വാർത്തയും ഉണ്ടായിരുന്നു എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താനെ വിളിച്ചു ചോദിക്കുമ്പോൾ അദ്ദേഹം നിഷേധിക്കുന്ന ഒരു വീഡിയോ കാണുന്നു മാത്രമല്ല ആ വീഡിയോയിൽ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആരുടെയും ടെലിഫോൺ നമ്പർ ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു മുഹമ്മദിനെ കുറിച്ചും അഫ്രയെക്കുറിച്ചുമൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയെങ്കിലും എനിക്ക് ആരെയും കണ്ടെത്താൻ സാധിച്ചില്ല അതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി പ്രചരിക്കുന്നു നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രി ഒരു മലയാളിയായ മുസ്ലിം പെൺകുട്ടിക്ക് ഏതാണ്ട് പതിനെട്ട് കോടിയുടെ മരുന്നു കൊടുത്തു ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാൽ ഇതാരും വാർത്തയാക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ചിത്രം സഹിതമായിരുന്നു ഇതെല്ലാം പരിശോധിച്ച് കണ്ടെത്തി ഞാനൊരു വീഡിയോ ചെയ്ത് അവതരിപ്പിക്കാൻ കാത്തിരിക്കുമ്പോഴാണ് മാതൃഭൂമിയിലെ വാർത്ത വരുന്നത് അതുകൊണ്ട് ആ വീഡിയോ ഞാൻ അന്ന് അവതരിപ്പിച്ചില്ല എന്തായാലും ഇപ്പോൾ ഇതൊരു ചർച്ചയാവുന്നു ഒന്നിനു മേൽ ഒന്നായി പതിനെട്ട് കോടിയുടെ ആവശ്യക്കാർ വരുന്നു അതുകൊണ്ട് തന്നെ തെറ്റായ സാമ്പത്തിക ഇടപാടിനുള്ള ഒരു ഉപാധിയായി ഇത് മാറിയെന്ന് വരാം കാരണം പതിനെട്ട് കോടി രൂപ ശേഖരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പത്തിൽ കള്ളപ്പണ ഇടപാട് നടത്തുന്നവർക്കുള്ള ഒരു സഹായമായി മാറിയെന്ന് വരാം അതുകൊണ്ട് ഏറ്റവും സുതാര്യവും ഏറ്റവും ലളിതവുമായ രീതിയിലൂടെ വേണം ഇതിനെ നേരിടാൻ അതിന്റെ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഈ അമ്മ രോഗത്തെക്കുറിച്ചുള്ള റെക്കോർഡുകൾ ആ രോഗത്തിന് ഈ പതിനെട്ട് കോടിയുടെ മരുന്ന് കൊടുത്താൽ മാറും എന്നതിന്റെ സാക്ഷ്യപത്രങ്ങൾ എവിടെ ചികിത്സിക്കുന്നു എങ്ങനെ ചികിത്സിക്കുന്നു ആര് ചികിത്സിക്കുന്നു തുടങ്ങിയ വിവരങ്ങൾ പുറത്തുവിടേണ്ടിയിരിക്കുന്നു അത് രഹസ്യമാക്കി വയ്ക്കേണ്ട ഒരു കാര്യവുമില്ല മാത്രമല്ല പതിനെട്ട് കോടി രൂപ കൊടുത്തത് ആരൊക്കെ എന്നതിന്റെ വിശദാംശങ്ങൾ കൃത്യം പതിനെട്ട് കോടിയാണോ അതിൽ കൂടുതൽ കിട്ടിയോ ഇതൊക്കെ നിയമപരമായ സാമ്പത്തിക ഇടപാടുകളാണോ തുടങ്ങിയ വിവരങ്ങൾ പുറത്തുവിടണം ജീവൻ രക്ഷിച്ചത് നല്ല കാര്യം തന്നെ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കിയില്ലെങ്കിൽ വീണ്ടും ആർക്കെങ്കിലും ഒക്കെ ഇത്തരം ചികിത്സകൾ ആവശ്യമാണെങ്കിൽ അത് ഒരു ചോദ്യചിഹ്നമായി മാറും മാത്രമല്ല അതിന്റെ സഹോദരി അഫ്ര പതിനഞ്ച് വയസ്സായിട്ടും ജീവിച്ചിരിക്കുന്നു എന്ന് ഈ വാർത്തയിൽ പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഈ എസ് എം എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അത് പറയുന്നത് അഞ്ചു വയസ്സിൽ കൂടുതലായി പൊതുവെ ആരും ജീവിച്ചിരിക്കാറില്ല എന്നാണ് പലതരം രോഗങ്ങളുണ്ട് എസ് എം എ ബാധിച്ചാൽ എസ് എം എ ബാധിച്ചവർക്ക് മാത്രമാണ് ഈ മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ ഈ രോഗം തന്നെ ആണോ എന്നതിനെന്തുറപ്പ് ഞാൻ ആ കുട്ടി ജീവിച്ചിരുന്നതിൽ അസ്വസ്ഥപ്പെടുന്നില്ല എനിക്ക് സന്തോഷമുണ്ട് ദീർഘകാലം അത് ജീവിച്ചിരിക്കണം ആ കൊച്ചിനെല്ലാം ചെയ്യാൻ സാധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നാൽ ഈ രോഗം തന്നെ ആണോ അതോ ഈ എസ് എം എക്ക് പതിനെട്ട് കോടി ചികിത്സയുണ്ട് എന്നറിഞ്ഞപ്പോൾ മറ്റെന്തെങ്കിലും രോഗത്തിൻ്റെ പേരിൽ ഈ പതിനെട്ട് കോടി പിരിക്കുന്നതിന് ചില ഗൂഢാലോചന നടന്നതാണോ ഇത്യാദി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഈ ചാരിറ്റി ബിസിനസ്സായി മാറുകയും ചാരിറ്റിയുടെ പേരിൽ പണം പിരിക്കുന്നത് ഒരു വിവാദമായി മാറുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ മുഴുവൻ നീക്കേണ്ടതുണ്ട് ഒരുപാട് ദുരൂഹതകളുണ്ട് പ്രധാനമായും ഈ രോഗം തന്നെയാണ് ഈ കുട്ടികൾക്ക് എന്നതിനുള്ള തെളിവ് പുറത്തു വരേണ്ടതുണ്ട് എവിടെ നിന്നൊക്കെ എങ്ങനെ പണം ശേഖരിച്ചു എന്നറിയേണ്ടതുണ്ട് കാരണം മലയാളി പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കൂടുതൽ കരുണയുള്ളവരാണ് മറ്റുള്ളവർക്ക് ചികിത്സിക്കാനും മറ്റും പണം കൊടുക്കാൻ ആഗ്രഹമുള്ളവർ അവരുടെ മതത്തിൻ്റെ തന്നെ പ്രത്യേകതയാണ് സക്കാത്ത് കൊടുക്കുക എന്ന് അതുകൊണ്ട് ഒരാൾ രോഗിയാണ് എന്നറിഞ്ഞാൽ ഒരാൾക്കൊരാവശ്യം വന്നാൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് അങ്ങനെ ഉണ്ട് എന്നറിഞ്ഞാൽ അവർ ഇല്ലാത്തതുകൂടി നുള്ളിപ്പിറക്കി കൊടുക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഈ ദാനശീലത്തെ ചൂഷണം ചെയ്യുന്നതിന് ഉപാധിയായി ഈ രോഗം മാറിക്കൂടാ ഈ പതിനെട്ട് കോടിയുടെ ഒരു ചികിത്സാ സഹായം ആവശ്യം വരും ഇപ്പം രണ്ടെണ്ണം പുതിയത് വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആളുകൾ അവൻ കഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് ഇതിനൊക്കെ പണം കൊടുക്കുന്ന ഭൂരിപക്ഷം പേരും പാവപ്പെട്ട പ്രവാസികളാണ് സൗദി അറേബ്യയിലും യു എയിലുമൊക്കെ ലേബർ ക്യാമ്പിൽ താമസിച്ച് ജോലി ചെയ്ത് കുടുംബം പൊറ്റുന്നതിനിടയിൽ അവർ അവർ സമ്പാദിക്കുന്ന പണം കൂടി അയച്ചു കൊടുക്കുന്നു അപ്പോൾ അതൊരു ചൂഷണ ഉപാധിയായി മാറാൻ പാടില്ല അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ രോഗമുണ്ടാവുന്നത് ഇവർക്കൊക്കെ ഈ രോഗമുണ്ടോ ഇതുവരെ എങ്ങനെയായിരുന്നു ഈ രോഗമുള്ളവരെ ചികിത്സിച്ചിരുന്നത് ഇപ്പോഴാണല്ലോ ഈ ചികിത്സ വരുന്നതും ഇതേക്കുറിച്ചുള്ള ചർച്ച ഉണ്ടാവുന്നതും എങ്ങനെയാണ് ഇത് ചികിത്സിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളും വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത് അതിനിടയിൽ നരേന്ദ്രമോദിയുടെ സഹായം എന്ന തരത്തിൽ നടക്കുന്ന പ്രചരണവും തെറ്റാണ് അത് മറ്റൊരു കേസാണ് മലയാളിയല്ല അത് തമിഴ്നാട്ടുകാരിയായ ഒരു പെൺകുട്ടിയാണ് അത് മോദിയുടെ സഹായമല്ല അത് ഈ എസ് എം എ ക്യൂർ എസ് എം എ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷനുണ്ട് സാധാരണ ഈ എസ് എം എ രോഗത്തിന് അടിമകളായാൽ അതൊരു ഒരു ഫൗണ്ടേഷൻ രോഗമുള്ളവർ അവിടേക്ക് അപേക്ഷിക്കുന്നു നറുക്കെടുപ്പിലൂടെ ചിലർക്ക് കിട്ടുന്നു അങ്ങനെയാണ് ഇന്ത്യയിലെ ഏതാണ്ട് അഞ്ചാറ് പേർക്ക് കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ സഹായം കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ മരുന്നിൻ്റെ പേരിൽ ആളുകളെ ചൂഷണം ചെയ്യാനും കള്ളപ്പിരിവ് നടത്തുന്നതിനും അതിൻ്റെ പേരിൽ സാമ്പത്തിക തിരിമറികൾ നടത്തുന്നതിനും ഒരു സാഹചര്യം ഉണ്ടായിക്കൂട ഈ രോഗം ഉപയോഗിച്ചുകൊണ്ട് മുതലെടുപ്പിന് ആർക്കും അവസരം കൊടുക്കരുത് ഇങ്ങനെയൊരു രോഗമുണ്ടെങ്കിൽ പൂർണമായും സുതാര്യതയോടുകൂടി മാത്രം ആ രോഗത്തെ നേരിടുക ആളുകളുടെ അധ്വാന ഫലത്തെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കുക സർക്കാർ ഈ മുഹമ്മദിൻ്റെ കേസിലൂടെ തന്നെ തുടക്കമിടണം അതേക്കുറിച്ച് സമ്പൂർണമായ ഒരു ധവളപത്രം പുറത്തിറക്കണം രോഗം എന്താണ് ചികിത്സ എവിടെയാണ് പണം എവിടെ നിന്നൊക്കെ കിട്ടി തുടങ്ങിയ മുഴുവൻ വിവരങ്ങളും പുറം ലോകമറിയണം ഈ മരുന്നിൻ്റെ പേരിലുള്ള ഭാവി ചൂഷണം അവസാനിപ്പിക്കാൻ അതുമാത്രമാണ് മാത്രമാണ് വഴി